തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ പിള്ളേച്ച? നമ്മുടെ തിരുവനന്തപുരത്ത് ആരാ ബി ജെ പി സ്ഥാനാർത്ഥി എന്നൊന്ന് അറിയണമല്ലോ പിള്ളേച്ച. അതായത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഈ നേതാവിനെ കുറിച്ച് ബി ജെ പിക്കാർക്ക് പോലും അറിയില്ല. പുള്ളി വലിയ സംഭവമൊക്കെയാണ്, ടെലികോമിന്റെ വലിയ പുള്ളിയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അടിസ്ഥാനപരമായി ഇദ്ദേഹം ഇവിടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാൽ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കിട്ടുന്നത്? നമുക്ക് ശശിയണ്ണനെ കുറിച്ച് അറിയാമല്ലോ, 15 കൊല്ലമായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച് അദ്ദേഹം 3 തവണ ജയിച്ചു, 15 കൊല്ലമായിട്ട് എം പി ആണ് അദ്ദേഹത്തിന്. തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെടുന്ന ദിവസങ്ങളെന്ന് പറഞ്ഞാൽ 1 വർഷത്തിൽ 5-10 ദിവസം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇവിടെയുണ്ട്, നമുക്കറിയാം സ്റ്റാച്യൂയിലാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനമൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷേ എക്കാലവും അദ്ദേഹത്തിന് ജയിച്ചു കളയാം എന്ന് വ്യാമോഹിക്കുന്ന ഒരവസ്ഥയെ സി പി ഐ തന്നെ തല്ലിക്കെടുത്തിക്കൊണ്ട് സാക്ഷാൽ പന്ന്യൻ രവീന്ദ്രൻ ഇറക്കിയിരിക്കുകയാണ്. പന്ന്യൻ രവീന്ദ്രൻ 2005 ഉപതെരഞ്ഞെടുപ്പിൽ പി കെ വാസുദേവൻ നായർ മരിച്ച ഒഴിവിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം മത്സരിച്ച് 75,000 വോട്ടുകൾക്ക് ശിവകുമാറിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ആ പന്ന്യൻ രവീന്ദ്രന് കേരളത്തിൽ ഒരു സ്വീകാര്യതയുണ്ട്. ലാളിത്യത്തിൻ്റെ, ആർജവത്തിൻ്റെ വളരെയധികം സ്നേഹവായ്പോടുകൂടി ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാനും ജനങ്ങളിൽ ഒരുവനായി എക്കാലവും നിൽക്കാനുമുള്ള പ്രാഗൽഭ്യം പന്ന്യൻ രവീന്ദ്രനെ വേറിട്ട രാഷ്ട്രീയ പ്രവർത്തനാക്കുന്നത് അതുകൊണ്ടാണ്. ഇടതുപക്ഷത്ത് വളരെ കുറച്ചാളുകളേ ഉള്ളൂ ഇങ്ങനെ ലാളിത്യത്തിൻ്റെ ഒരു മുഖമായി മാറിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർക്കുക, അദ്ദേഹത്തിന് ആകെ കിട്ടുന്ന 25,000 രൂപ എം ബി പെൻഷൻ, അന്ന് 4 കൊല്ലം എം ബി ആയിരുന്നത് അപ്പോൾ മാത്രം കിട്ടിയിരുന്ന എം ബി പെൻഷൻ കൊണ്ട് തിരുവനന്തപുരത്തെ ഒരു വാടക വീട്ടിലാണ് പന്ന്യൻ രവീന്ദ്രൻ താമസിക്കുന്നത്. ആഡംബരമോ ഒന്നും തന്നെ ഇല്ലാത്ത വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന, എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ രീതിയിലും അഹോരാത്രം പ്രവർത്തിക്കുന്ന ഐസർ അടക്കമുള്ള ബൃഹത്തായ സ്ഥാപനങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ വേണ്ടി ശക്തമായ ഇടപെടൽ പാർലമെന്റിൽ നടത്തിയ പന്ന്യൻ രവീന്ദ്രൻ. പന്ന്യൻ രവീന്ദ്രന് അധികാരമോഹമില്ല, പാർലമെന്ററി ജനാധിപത്യത്തിൽ താല്പര്യം വലിയ രീതിയിലൊന്നുമില്ല. അദ്ദേഹത്തിനോട് പാർട്ടി ചുമതലപ്പെടുത്തുമ്പോൾ മാത്രം അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അത് ജനങ്ങൾക്ക് വേണ്ടി. അങ്ങനെയുള്ള പന്ന്യൻ ഇവിടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആയതിനു ശേഷം ഇപ്പോഴത്തെ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം, അതായത് ഇലക്ഷൻ പോലും ഡിക്ലെയർ ചെയ്തിട്ടില്ല, പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പിടി മുന്നിലാണ് പന്ന്യൻ രവീന്ദ്രൻ. അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ മത്സരിക്കുന്ന പന്ന്യൻ രവീന്ദ്രൻ്റെ രാഷ്ട്രീയ തിരിച്ചുവരവ് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അക്കമിട്ട് നിരത്താൻ ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഒന്ന്, ശശി തരൂർ 15 കൊല്ലം കൊണ്ട് തിരുവനന്തപുരത്തിന് എന്ത് നേടിക്കൊടുത്തു? അവിടെ എവിടെയും 2 ഹൈമാസ്റ്റ് ലൈറ്റും അവിടെ എവിടെയൊക്കെ മുഖം കാണിച്ച് ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്യുന്ന അല്ലാതെ ശശി തരൂർ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു? 2 വർഷങ്ങളായുള്ള ബി ജെ പിയുടെ വർഗീയ മുഖം അല്ലെങ്കിൽ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൂടി വാങ്ങിയായിരുന്നു ശശി തരൂർ ജയിച്ചിരുന്നതെന്നുള്ളത് നഗ്നമായ സത്യമാണ്. സി ദിവാകരൻ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നപ്പോഴും ബെനറ്റ് എബ്രഹാം ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നപ്പോഴും ഒക്കെ ശശി തരൂർ ജയിച്ചതിന് കൃത്യമായ കാരണമുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ വോട്ട്, പ്രത്യേകിച്ചും സി പി ഐ എമ്മിന്റെ വോട്ട് എൻ ബ്ലോക്കായി ശശി തരൂറിലേക്ക് എത്തിയിരുന്നു എന്നുള്ളത് നഗ്നമായ സത്യം തന്നെയായിരുന്നു. പക്ഷേ ശശി തരൂറിന് ഇനി അത് കിട്ടില്ല. ഇവിടെ കോൺഗ്രസിന് എവിടെയാണ് വോട്ട് സുഹൃത്തുക്കളെ? തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ള 100 വാർഡുകൾ തന്നെ പരിശോധിച്ച് നോക്കൂ, കോൺഗ്രസ് എത്ര വാർഡുകളിലാണ് 1-2 സ്ഥാനത്തേക്കെങ്കിലും എത്തുന്നത്? ആകെ 10-15 വാർഡ്, 15 വാർഡ് പോലും തികച്ചില്ല. അങ്ങനെയുള്ള ഈ തിരുവനന്തപുരത്ത് ഇനി ശശി തരൂർ ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?